എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കിനെ പറ്റിയൊന്ന് സംസാരിക്കാനല്ല. അതായത്, ഈ കഴിഞ്ഞ ദിവസത്തെ എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷ കഴിഞ്ഞ് പലർക്കും അതിൽ അവർ നോക്കിയിട്ട് മാർക്ക് പ്രൊഫഷണൽ കീ ആയിട്ട് വെച്ച് നോക്കിയിട്ട് മാർക്ക് അത്ര ശരിയായിട്ട് വരുന്നില്ല, ഒരു ഉദ്ദേശത്തിന് മാർക്ക് കിട്ടുന്നില്ല എന്നെല്ലാം അവർക്കൊരു വിഷമം പലരെങ്കിലും വിളിച്ചിരുന്നു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് എത്താൻ പറ്റും എന്ന് അതിനെപ്പറ്റി ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പഠന രീതിയെപ്പറ്റി അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട്, ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞു അടുത്ത പരീക്ഷ ഇനിയും ഓഗസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. മുൻകൂട്ടി നമുക്ക് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഓഗസ്റ്റിലുണ്ട് എന്ന് നമുക്കറിയാം. ആ തീയതി നമുക്കറിയില്ല എന്നുള്ളേ ഉള്ളൂ. എന്നാലും ഒരു ഓഗസ്റ്റ് മധ്യത്തോടുകൂടി കാണും. അപ്പം നമുക്കൊരു 50 ദിവസം എന്നുള്ള ഇതിൽ നമുക്ക് ഇന്ന പോലെ നമുക്ക് തയ്യാറായി കഴിയാൻ നമുക്കുണ്ട്. 50 ദിവസം കൊണ്ടുണ്ട്. അപ്പോൾ ഈ 50 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ പഠിക്കുക? അപ്പം നമ്മളെല്ലാവരും എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചിട്ടുള്ളവരാണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എച്ച് ഡി സിയോ അല്ലെങ്കിൽ ജെ ഡി സിയോ ബി കോം കോപ്പറേഷൻ എന്തോ ആയിക്കോട്ടെ, അതിനകത്തെല്ലാം പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ആ പഠിക്കുന്ന രീതി ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാം നമുക്ക് മനസ്സിൽ ആക്കിയെടുക്കാൻ പറ്റും. അതായത്, ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 7 സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ 7 സബ്ജക്റ്റുകളും തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാദ്യം തന്നെ വേണം. അതിനകത്തൊന്നും ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, ഒരു സബ്ജക്റ്റും ഇല്ല. 7 സബ്ജക്റ്റുകൾക്കും നമ്മൾ തുല്യ പ്രാധാന്യം കൊടുക്കുക. അതായത്, ഇംഗ്ലീഷ്, റീസണിങ് ജി കെ ഉൾപ്പെടെ സബ്ജക്റ്റുകൾ എല്ലാം കൂടെ 7 വിഷയങ്ങളാണ് ചോദിക്കാറ്. അപ്പോൾ അതിൻ്റെ തുല്യ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കുക. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഏത് വിഷയത്തിനാണോ നമുക്ക് കൂടുതൽ മാർക്ക് കുറയാനിട വന്നത്, ആ സബ്ജക്റ്റുകൾക്ക് സ്വല്പം കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എന്ന് വെച്ച് മറ്റ് സബ്ജക്റ്റ് പഠിക്കാതിരിക്കരുത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റീസണിങ്ങിലാണ് നമുക്ക് കുറവ് വന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് കുറവ് വന്നതെന്നിരിക്കട്ടെ. അപ്പോൾ മറ്റുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കുറയ്ക്കരുത്, പക്ഷേ ഇതിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യണം. ആ രീതിയിൽ വേണം പഠിക്കാൻ. പിന്നെ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഈ ഓരോ വിഷയങ്ങൾ ചിലർ വായിച്ച് പഠിക്കുന്നവരുണ്ട്, ചിലത് പ്രധാനപ്പെട്ടതെല്ലാം ഏതെങ്കിലും റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നവരുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഞാനൊരു വഴി പറഞ്ഞുതരാം, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത്, ഓരോ ടോപ്പിക്കും ഓരോ വിഷയത്തിൻ്റെയും ഓരോ ടോപ്പിക്ക് വൈസായിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ച് ആ ടോപ്പിക്ക് ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ആ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന 1-word questions ആ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതൊന്ന് എഴുതണം, എഴുതാതിരിക്കരുത്. അത് പുസ്തകത്തിൽ വരച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ആ വിഷയത്തിൻ്റെ പേരെഴുതി അതിൽ ഒന്നാം നമ്പറിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ആൻസറും എഴുതുക. അങ്ങനെ നിങ്ങളൊരു ക്വസ്റ്റ്യനും ആൻസറും തയ്യാറാക്കുക. അതിങ്ങനെ ദിവസവും ഇത് ചെയ്യണം. ഒരു വിഷയം ഒരു ദിവസം ഒരു വിഷയം മാത്രമല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അത് എഴുതുമ്പോൾ നമ്മളൊന്ന് മനസ്സിൽ പതിയെ ചെയ്യുക. അതുകൊണ്ടാണ് എഴുതണം എന്ന് പറഞ്ഞത്. വായിച്ചാൽ മാത്രം പോരാ, എഴുതി പഠിക്കണം. വായിച്ച് പഠിക്കുന്നതും എഴുതി പഠിക്കുന്നതൊക്കെ വ്യത്യാസം. അപ്പോൾ എഴുതി പഠിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതുക, അതിൻ്റെ ആൻസർ എഴുതുക, ബുക്ക് നോക്കി പുസ്തകം നോക്കി തന്നെ ചെയ്യുക. ഇപ്പോൾ ലോയാണ്, ലോയുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ട് അതിനകത്തുള്ള കാര്യം, ഇതിനകത്ത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവുകൊണ്ട് എവിടെ നിന്ന് വേണേൽ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്ത് പഠിക്കുക. ഇതിനടുത്തുനിന്നൊക്കെ വരുന്ന പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനെ
ഇന്ന ഇന്ന എസ് ഐ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നൊരു ഇതുണ്ട്. പക്ഷേ ഇത് അതല്ല, എവിടെ നിന്ന് വേണം ചോദ്യം ചോദിക്കാം. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെയുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ നേരിടണമെങ്കിൽ നമുക്ക് ഈ രീതിയെ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളും ചാപ്റ്റർ വൈസായിട്ട് പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും എഴുതി വെക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം നിങ്ങൾക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. പിന്നെ ലോയെ സംബന്ധിച്ച് സെക്ഷനുകളും റൂളുകളും ചോദിക്കാത്ത ഒരു പരീക്ഷയില്ല. അത് നിങ്ങൾ ബൈഹാർട്ടാക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഏത് പരീക്ഷയ്ക്ക്, ഇപ്പോൾ പി എസ് സി പരീക്ഷയാണെങ്കിലും ശരി എന്താണേലും ശരി, ഈ സഹകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പരീക്ഷയ്ക്കും സെക്ഷൻ റൂൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 110 സെക്ഷനും 201 റൂളും ബൈഹാർട്ടാക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതി പഠിക്കുക, കാണാതെ പഠിക്കുക. കാണാതെ പഠിക്കുന്നത് എല്ലാം ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം 5 സെക്ഷൻ അല്ലെങ്കിൽ 5 റൂളും, അല്ലെങ്കിൽ 5 സെക്ഷനും 5 റൂളും പറ്റുമെങ്കിൽ അത് അങ്ങനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. സെക്ഷൻ ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് റൂളായാലും കുഴപ്പമില്ല. അപ്പോൾ 5 സെക്ഷൻ 5 അല്ലെങ്കിൽ 10 ആണെങ്കിൽ 10, അത് ആദ്യം അത് നിങ്ങളുടെ സൗകര്യം, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും. 5 ആണെങ്കിൽ 5 മതി. 5 സെക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് അതൊരു പേപ്പറിൽ എഴുതുക, എഴുതി നമ്മൾ വെക്കുക ഈ 5 സെക്ഷൻ. എന്നിട്ട് നമ്മൾ ഈ ഫ്രീ ടൈമുകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോഴേ ഈ സെക്ഷൻ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സൊന്ന് വായിച്ചിട്ടങ്ങ് പോകണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ സെക്ഷനും അതെന്താണെന്നുള്ളതൊന്ന് പറയും. ആ സെക്ഷൻ എന്താണ്, എന്തിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ്, ഇതൊന്ന് ഓർത്തിരിക്കുക. അതിനെ ഓർത്തു കഴിഞ്ഞാൽ അന്ന് അത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അന്ന് നമ്മുടെ മനസ്സിലത് പതിയും. അത് ആ 5 സെക്ഷൻ നമ്മൾ കാണാപ്പാടം പഠിക്കും. പിന്നെ എപ്പോഴും ഏത് അവസരത്തിൽ ആര് ചോദിച്ചാലും ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ സാധിക്കും. അത് ഒരു വേലയാണ്. അങ്ങനെ നിങ്ങൾ നോക്കുക സെക്ഷനും റൂളുകളും നിങ്ങൾക്ക് അങ്ങനെ അതെപ്പോഴും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ വരുന്ന പരീക്ഷയ്ക്കും നല്ല ഏത് പരീക്ഷയ്ക്കും ഈ സഹകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പരീക്ഷയ്ക്കും സെക്ഷൻ റൂൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അത് പഠിച്ചിരിക്കുക, അതങ്ങനെ പഠിക്കാം. പിന്നെ റീസണിങ് അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതാണെങ്കിൽ ചെയ്ത് പഠിക്കണം. ആ കണക്കുകൾ അങ്ങനെയുള്ള അതേ രീതിയിലുള്ള കണക്കുകൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് വെക്കുക. ഒരു 3-4 വർഷത്തെ പ്രോട്ടുള്ളത് നിങ്ങളുടെ ഈ തന്നെ കാണുമല്ലോ പരീക്ഷ എഴുതിയാൽ. ആ ചോദ്യപേപ്പർ വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കുക, ശരിയായ ആൻസർ കൊടുത്ത് പഠിക്കുക. അപ്പോൾ അതത് വേറൊരു ഇതാണ്. എന്നിട്ട് ഇതുപോലെ 160 ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷ നിങ്ങൾ അവസാനം 1-2 പരീക്ഷകൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സമയം അനുസരിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ, ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും സാധിക്കും. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറാകാൻ സാധിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുക. എങ്ങനെ പഠിക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ രീതിയിലാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പഠിക്കുന്നത്. അതിനുള്ള ഒരു വഴി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഓരോരുത്തർക്ക് ഈ രീതി ഓരോ അവർ അവരുടേതായ ചില രീതികൾ കാണും. ഇതെല്ലാം എപ്പോഴും പഠിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും സമയം ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി ഷോർട്ട് ലിസ്റ്റിൽ കടന്നുകൂടാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് ഈ രീതി നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ അങ്ങ് പെട്ടെന്ന് ഒരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.